കേരള സർവകലാശാലയിലെ യൂണിയൻ കൗൺസിലർ തെരഞ്ഞെടുപ്പിൽ കടുത്ത നടപടിയുമായി വൈസ് ചാൻസലർ. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാത്ത കോളേജുകളിൽ നിന്ന് പ്രതിനിധികളെ അനുവദിക്കില്ലെന്ന് വി സി വ്യക്തമാക്കി. ഈ മാസം 20-നാണ് റിപ്പോർട്ട് നൽകേണ്ട അവസാന തീയതി. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ആൾമാറാട്ട കേസിനെ തുടർന്നാണ് സർവകലാശാലയ്ക്ക് കീഴിലെ 35 കോളേജുകളോട് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ 30 കോളേജുകൾ ഇനിയും റിപ്പോർട്ട് നൽകിയിട്ടില്ല. അവസാന തീയതിയായ ഈ മാസം 20-ന് മുമ്പായി റിപ്പോർട്ട് നൽകാത്ത കോളേജുകളിൽ നിന്ന് പ്രതിനിധി ഉണ്ടാകില്ലെന്നും 20-ന് ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നും വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ പറഞ്ഞു. 39 പേരെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് അത് തീരുമാനിച്ചു, അവർ ഒഴിവായി, അതിൽ സംശയമൊന്നുമില്ല. പിന്നീട് 30 കോളേജുകൾ നമുക്കൊരു മറുപടിയും തന്നിട്ടില്ല. അപ്പോൾ ആ 30 കോളേജുകളിൽ ഇലക്ഷൻ നടന്നിരുന്നോ? ഈ 20-ാം തീയതിക്കകം അവരുടെയിൽ നിന്ന് അവിടെ കൃത്യമായിട്ട് ഇലക്ഷൻ നടന്നു, 22 വയസ്സിന് താഴെയുള്ള ആളാണ്, വേറെ പരീക്ഷ തോറ്റിട്ടില്ല, അതിൻ്റെ ഒരു ലിംഗ്ദോ കമ്മിറ്റിയുടെ നിബന്ധനകൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരെ നമ്മൾ ഉൾക്കൊള്ളും. ലെറ്റർ കിട്ടിയില്ലെങ്കിൽ, ഒരു ലെറ്ററും കിട്ടിയിട്ടില്ലെങ്കിൽ ആ കോളേജിൽ നിന്ന് കൗൺസിലർ ഇല്ല. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ മുൻ പ്രിൻസിപ്പാൾ ജി ജെ ഷൈജുവിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അത് നൽകിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും വി സി വ്യക്തമാക്കി. അവർക്ക് നോട്ടീസ് അയച്ചു, അവർ പണം തരും, തന്നില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കയ്യിൽ ഒരുപാട് ആയുധങ്ങൾ. കൂടാതെ സർവകലാശാലയിലെ ഗവേഷണ ഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കേരള യൂണിവേഴ്സിറ്റി റിസർച്ച് ഫെസ്റ്റ് 19 മുതൽ 22 വരെ കാര്യവട്ടം ക്യാമ്പസിൽ നടക്കുമെന്നും വി സി അറിയിച്ചു. ജനം, തിരുവനന്തപുരം.